കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയ്ക്ക് കൈമാറി. യു ഡി എഫ് ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി കോൺഗ്രസ് പ്രതിനിധിക്ക് കൈമാറുന്നതിനായാണ് രാജിവെച്ചത്. കോൺഗ്രസ് പ്രതിനിധിയും ആറാം വാർഡ് മെമ്പറുമായ ദിവ്യ ഷിബു പുതിയ പ്രസിഡന്റാവുമെന്നാണ് സൂചന. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയ്ക്ക് കൈമാറി. യു ഡി എഫ് നേതാക്കളായ കെ ടി മൻസൂർ, പി ജി മുഹമ്മദ്, കെ പി അബ്ദുറഹ്മാൻ, മജീദ് പുത്കുടി, യു പി മുഹമ്മദ്, കരീം പഴങ്കൽ, എസ് എൻ ആസർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർക്കൊപ്പം എത്തിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ രാജി സമർപ്പിച്ചത്. രണ്ടര വർഷം എല്ലാവരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും ഒരു പഞ്ചായത്തംഗം എന്ന നിലയ്ക്ക് ഇനിയും പൊതുരംഗത്ത് സജീവമായി ഉണ്ടാവുമെന്നും ഷംലുലത്ത് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, പുതിയൊരു അനുഭവമാണ്. എല്ലാവരുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ നാട്, നമ്മുടെ പാർട്ടി, നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്, ഭരണസമിതിയാണ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ നമ്മളെ അഭിനന്ദിക്കുന്നത്, അത് കാണാൻ വലിയ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. സ്വപ്നത്തോലും കാണാത്ത ഒരു സ്ഥാനത്താണ് വന്നിരുന്നത്, പാർട്ടി എന്നെ സ്ഥാനം ഏൽപ്പിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ സീറ്റൊന്നും മാറുന്നേ ഉള്ളൂ. ജനപ്രതിനിധിയായിട്ട് 5 വർഷമുണ്ട്. ഈ പഞ്ചായത്തിന് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങളും സഹായങ്ങളും സേവനങ്ങളും ചെയ്ത് നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും ഈ 5 വർഷവും. യു ഡി എഫ് ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി കോൺഗ്രസ് പ്രതിനിധിക്ക് കൈമാറുന്നതിനായാണ് രാജിവെച്ചത്. 2.5 വർഷം വീതം പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമാണ്. കോൺഗ്രസ് പ്രതിനിധിയും ആറാം വാർഡ് മെമ്പറുമായ ദിവ്യ ഷിബു പുതിയ പ്രസിഡന്റാവുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ അന്തിമ തീരുമാനമെടുത്തതായും അറിയുന്നുണ്ട്. 2.5 വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തലത്തിലും മാറ്റമുണ്ടാവും. നിലവിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിനും ആരോഗ്യ വിദ്യാഭ്യാസവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മുസ്ലിം ലീഗുമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.